சீசன் 2. നഷ്ടങ്ങളെ ഓർത്ത് കരയാനുള്ളതല്ല, മറിച്ച് ഇഷ്ടങ്ങളെ ഓർത്ത് ചിരിക്കാനുള്ളതാണ് ജീവിതം. പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം സൗഭാഗ്യമായി കരുതിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വേദിയിലെ ഇന്നത്തെ യാത്രയും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫിനോമിനൽ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ തന്നെ കേരളക്കര ചർച്ചാ വിഷയമാക്കിയ ഒരു ചിത്രത്തിലെ നായിക നായകന്മാരാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഹേമന്ത് ആൻഡ് മിയ ശ്രീ. നെസനേട്ടാ, ഞാൻ സൂചിപ്പിച്ചത് ഇവര് നായിക നായകന്മാരായി അഭിനയിക്കുന്ന 369 എന്ന ചിത്രത്തെ കുറിച്ചാണ്. സിനിമ ഒരു പരീക്ഷണ സിനിമയാണ്, കാരണം നമ്മൾ ഇതുവരെ കണ്ടുവരാത്ത ഒരു പാറ്റേൺ പിടിച്ച് പോയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ മേക്കിംഗ് പിടിച്ച് പോകുന്ന സിനിമയാണ്. ഇപ്പോൾ വിജയുടെ സർക്കാർ എന്ന മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇഫാർ ഇൻ്റർനാഷണലാണ് നമ്മുടെ മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഉറപ്പ് തരുന്നു. 369 പറ്റി പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ ഫാത്തിമേച്ചിനെ പറ്റി പറയണം. ഈ ഒരു ടീം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ത്രൂ ഔട്ട് മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം നല്ലൊരു ത്രില്ലറാണ്, ആ ഒരു സ്റ്റോറിയാണ് എല്ലാം കൊണ്ടുപോകുന്നത്. ഇതിലൊരു ഒരു സസ്പെൻസ് ഉണ്ട്, അതാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇവര് ഈ പറഞ്ഞ ഡിഫറെന്റ് പാറ്റേണിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിത്രം മലയാളികൾക്ക് ഒരു പുതുമയായിരിക്കും, അതുകൊണ്ട് തന്നെ വിജയമായി മാറും എന്നാണ് ഞങ്ങളുടെയും പ്രത്യാശ. അതേപോലെ തന്നെ കോമഡി സ്റ്റാർസിൻ്റെ വേദിയും നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സെറ്റിൻ്റെ അകമ്പടിയോടുകൂടി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ വളരെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഇവൻ്റ് ആക്കി ഓരോ ഡാൻസ് സീക്വൻസും സോങ് സീക്വൻസും കോമഡി സ്റ്റാർസും മാറ്റുകയാണ്. അപ്പോൾ അതിലേക്ക് ഇന്നസെൻ്റേറ്റിനെയും ഹേമന്തിനെയും മിയ ശ്രീയും ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്ലീസ് കം. കൈപിടിച്ച യോഗം എറതടി വേഗം ആശയെന്ന മറയലയേ തുളസി ചെടിയേ അടി എപ്പവും വേണോ അടി ഉന്നുടേ എന്നിഴതാണ് കോപത്തിലെ കൂടെ കോവപ്പഴം പോലെ എന്നെ സുണ്ടി എഴുക്കറയേ മുളകാപ്പൊടിയേ മുളകാപ്പൊടിയേ നീ കാതലിച്ച പോരു കട്ടിക്കിട്ട പോരു വേറെ ഒന്ന് കുറയല്ലയേ ആസവടിയേ ഓന്നത്തിയില പൂസും സ്വന്തത്തിന്റെ വാസവും എന്നെ വിട്ടു പോകലയേ സക്കുപ്പൊടിയേ ഇത്രയും ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു നായകനും നായികയും കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തുമ്പോൾ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല. ഇനി ഇവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ലൈറ്റ് ടാസ്ക് ആണ് ജതീഷേട്ടാ, വേറൊന്നുമില്ല, ഒരു എപ്പിക് റൊമാൻറ്റിക് സോങ്ങിനോടൊപ്പം ഒരു ചെറിയൊരു വിഷ്വലുമായിട്ട് രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് ഇവിടെ ചുവടുവെക്കാൻ പോവാണ് നമ്മുടെ സ്വന്തം ഹേമന്ത് ആൻഡ് മിയ ശ്രീ. சிறுப்பும் பச்சை நிறமே எனக்கு சம்மதம் தருமே பச்சை நிறமே பச்சை நிறமே இலையின் நிறமை பச்சை நிறமே உங்கள் நரம்பும் பச்சை நிறமே எனக்கு சம்மதம் தருமே
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം തങ്കശ്ശേരി പുന്നത്തല പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു വേദിയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ക്യാരക്ടറാണ് ഇനി എത്താൻ പോകുന്നത്. അമ്മായിയമ്മ മരുമകൾ റൗണ്ടിൽ ഒരു സിഗ്നേച്ചർ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കൊടുക്ക. അത്രത്തോളം മക്കളൊന്നും മേളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാ. എന്നാ ഒരു മഴയാ എന്റെ പൊതു തമ്പുരാൻ കർത്താവേ. അതുകൊള്ളാലോ, നിങ്ങളൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല സെറ്റ് സാരി കൊടുത്ത് കേരള തനിമ ഒട്ടും കളയാതെ ഭംഗിയായിട്ട് വന്നിരിക്കുക. അടിപൊളി. ഇതെന്നാ അടി, നീ ഒന്ന് വണ്ണം വെച്ച് പോയില്ലോടിയൊക്കെ. രാവിലെ ഏറ്റങ്ങ് ഓടാൻ മേലായിരുന്നു. ഇതെന്നാ ഇവള് തലേ നിറയെ പൗഡർ ഇട്ടോണ്ടാണ്. അത് കൊള്ളാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൃഷ്ണൻ കയറിയിരിക്കും അല്ലേ. അയ്യോ, മഴ പെയ്തിട്ട് റബ്ബർ പാൽ എടുക്കാന്ന കാര്യം മറന്നുപോയി. ദൈവം തമ്പുരാനെ, എടാ പാപ്പിയേ, രാവിലെ ഞാനൊരു 5 മണിയായപ്പോ എണീറ്റ് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ച് ഈ റബ്ബറും വെട്ടി വെച്ചിട്ട് പോയതാ. ഈ പാല് നിറഞ്ഞു പോകുന്ന ആരും കണ്ടില്ല പാപ്പി. കോഴിക്ക് തീറ്റ കൊടുത്തോ? കൊടുത്തില്ല. കോഴിക്ക് തീറ്റ കൊടുത്തില്ലേ? ചാണകം വാരിയോ? വാരിയില്ല. നീ പോയി പാല് വെച്ചിട്ട്. കോഴിക്ക് തീറ്റം കൊടുത്തിട്ടില്ല. ആ ബക്കറ്റ് എന്തിയേ? എടാ എവിടെ പോവാ? ഇത് ഇതും കൊണ്ട് എവിടെ പോവാ? ചാണകോ? ചാണകോ? ആ ചാണകം കൊണ്ട് എങ്ങോട്ട് പോവാ? കോഴിക്ക് തീറ്റ കൊടുക്കണ്ട. കോഴിക്ക്? കോഴിക്ക് ചാണകമാണോ തീറ്റ കൊടുക്കുന്നേ? ചാണകമാണോ തീറ്റ കൊടുക്കുന്നേ? കോഴിക്ക് തീറ്റ കൊടുക്കുന്നത്? ആ ചാണകം അവറിന്റെ ചോട്ടി കൊണ്ടുവരാനാ പറഞ്ഞത്. എന്നിച്ചാ എന്റെ പൊന്നു നമ്പരാൻ ഇവൻ എന്നെ ഉറക്കുവായത്. ഷീറ്റ് ഓരോന്നും എടുത്താൽ കൂട്ടിട്ടെ. അല്ല, ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പോ ഇവിടെ 2 ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റ് എവിടെ പോയി? എനിക്ക് എങ്ങനെ അറിയാം? പോലെ കിടന്നുറങ്ങിയിട്ട് ഇവിടെ മോഷണം ഉണ്ടാ. ഈ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാൻ പോവാ. എനിക്കൊരു മകനുണ്ട്, ആച്ചു നോട്ടുണ്ടായ ഒരു സാധനമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, 11:30 മണിയായിട്ടും ഈ 2 എണ്ണം ഇതിൻ്റെ അകത്ത് നേറ്റിട്ടില്ല. പൊരുന്നിരിക്കുക. പൊരുന്നിരുന്നോട്ടെ, അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. പൊരുന്നിരിക്കുമ്പോൾ ഒരു മുട്ട ഇടുവാണ് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് മുട്ടയില്ല. ഇരിക്കട്ടെ, ഞാൻ വേറെ ഞാൻ കുറ്റം പറയുന്നതല്ല. ഞാൻ ഇവന് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നതാണ്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള നമ്മുടെ തെയ്യാമ്മയുടെ മകൾ ബീന അമേരിക്കക്കാരിയാണ് നീ. അവ ഞാൻ പറഞ്ഞു, എടാ മോനെ, നീ അമേരിക്കക്കാരിയെ കിട്ട് നല്ലൊരു ജീവിതമല്ലേ നിനക്ക് ഉണ്ടാകുന്നേ. ഇവൻ്റെ കാലേ കയ്യെ പിടിച്ചിട്ട് ഇവൻ കേട്ടില്ല. ഇവ അവസാനം കൊണ്ട് കെട്ടിത്തരാന്നറിയോ? പള്ളിയിൽ കൊയറ് പാടാൻ വന്നൊരു പെണ്ണുണ്ട്, പിച്ചോട്ട്, അസാധി പിച്ചോട്ട് ഗാനമേളക്കാരി. അവളെ കെട്ടി ഈ കുടുംബം നശിച്ചു. പൊരുന്നിരിക്കും അവൻ. എടാ ബെന്നിച്ച, ബെന്നിയേ, എവിടെ? ആഹാ, സുന്ദര കുട്ടനായിട്ട് കുളിച്ച് ഷർട്ടും തേച്ച് മുണ്ടും തേച്ച് മിടുക്കനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുക. നീ എവിടെ പോകാൻ വേണ്ടി നിൽക്കുക? നീ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് പോവാണോ അതോ ഈ വീട് നന്നാക്കാൻ വേണ്ടി പോവാണോ? എടാ പൊട്ടാ, ഞാൻ പറയുന്ന പോലെ നിനക്ക് കേൾക്കുന്നുണ്ടോ? പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, പറഞ്ഞു കഴിഞ്ഞോ? അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞോ? ചെവി പഞ്ഞി വെച്ചിട്ട് എൻ്റെ പ്രസംഗം. എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകാൻ നേരത്ത് കലവില കലവില സംസാരിച്ചോണ്ടിരിക്കും. പിന്നെ കലവില സംസാരിക്കാൻ എങ്ങനെ ഇരിക്കും? അമ്മച്ചി എന്ത് പറഞ്ഞു? പള്ളിയിലെ പെരുന്നാളല്ലേ വരുന്നത്? ഞാനല്ലേ അവിടുത്തെ കജാഞ്ചി. എനിക്ക് ഇച്ചിരി കണക്ക് കൂട്ടായിരുന്നു. കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു അവിടെ കയ്യിലൊന്ന് ക്യൂടെക്സ് അടിക്കണമെന്ന് പറഞ്ഞു.
അവളുടെ സാരി തുമ്പെ പിടിച്ചു നടന്നു. എന്റെ ജീവിതം അതോ ഗതിയാവും. നിന്നെ ഞാൻ മടി വെച്ച് ലാളിച്ചോതാ എന്റെ ഭാഗത്തെ തെറ്റ്. അച്ഛാ പൊട്ട് പൊട്ട് അവളെ പൊട്ടു എന്നിട്ട് പോകാൻ കഴിയുന്നു. അതല്ലത് ചേച്ചിയുടെ പൊട്ട് മൂക്കിൽ. നിന്നെ കണ്ണു വെക്കും ഓരോരുത്തര് കേട്ടോ. അമ്മച്ചേ നീ എവിടെ പോവാ? ഞാൻ പള്ളിയിലോട്ട് പോവാൻ പറ്റി. പള്ളിയിലോട്ട് പോകാൻ വരട്ടെ, ഇങ്ങോട്ട് വന്നേ. എന്താ? ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ ഷീറ്റ് കാണുന്നില്ല. എവിടെ പോയി? അമ്മച്ചി അവനോട് ചോദിക്കാം, അവന് വിശ്വസനല്ലേ. അവനോട് ചോദിക്കാം, നീ ഇവിടെ പോത്തു പോലെ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ ഈ ഷീറ്റ് എവിടെ പോയി? അവനോട് ഞാൻ ഇപ്പൊ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സത്യം പറയും. അവൻ ചെയ്യത്തില്ല. അവൻ കുഞ്ഞുനാളില് ഇവന്റെ നിന്റെ അപ്പൻ ഇവിടെ പണിക്ക് നിർത്തിയില്ല. അവൻ ഒരു കളവും ഇല്ല, ഒരു ഒരു കളത്തല്ലോ അവന്റെ കയ്യിൽ ഇല്ല. അമ്മച്ചി ഞാൻ ഇടപെടണ്ട, ഞാൻ ഇപ്പൊ അവനെ വിശ്വസിക്കരുത്. അമ്മച്ചി ആളെ കണ്ടും നോക്കി വേണം നിർത്താനായിട്ട് കേട്ടോ. നിന്റെ അറിയിൽ തന്നെ നാണമില്ലേ കള്ളത്തോട്ടില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന തിന്നാൻ നാണം കേട്ടവനെ. എല്ലാം ഞാൻ തന്നെ രാവിലെ ഏറ്റിയത് എല്ലാം പണിയെടുക്കുന്നു. നിന്റെ ഭാര്യ എന്തേ സുന്ദരിക്കോതാ? അവളെ വിളിക്കുക, കാണട്ടെ അവളെ. ആ മൂരി മൂരി അതാ അവക്ക് ചേരുന്ന പേര് മൂരി. ചുമ്മാ അവിടെ വാങ്ങി വല്ല കേക്കും ഇങ്ങോട്ട് എന്റെ ദൈവം തമ്പുരാനെ. നമ്മള് കെട്ടിക്കേറി വന്നിട്ട് ആദ്യ പാട്ട് അമ്മച്ചിക്ക് മനസ്സ് നിറഞ്ഞ ഒരു ചായ കൊണ്ടുതരുന്നേ. എന്റെ പൊന്നുമോളെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോടി? സോറി അമ്മച്ചി, എന്നാ പിടിച്ചു വന്നേ. ആ ഷീറ്റിലൊഴിക്കുന്ന ആസിഡ് എവിടെ? ഇത്തിരി എടുത്ത് ആ ചായ ഒഴിച്ചു അമ്മച്ചിക്കൊന്ന് ചായ ആസിഡ് എടുക്കാൻ പോകുന്ന. എടി എന്തിനാടി ഇങ്ങനെ പേരുദോഷം ഉണ്ടാക്കുന്നേ? നിങ്ങൾക്ക് ഞാൻ വിഷമല്ലാണ്ട് പിന്നെ എന്താ ഒഴിച്ചത്? അപ്പുറത്തെ ഔസേപ്പ് കല്യാണം കഴിഞ്ഞ് വന്ന് അവന്റെ ഭാര്യ വന്നപ്പോ അവന്റെ അമ്മച്ചി എന്താ എടുത്തോർത്തേന്ന് അറിയാം കയ്യില്? ആ വീടിന്റെ താക്കോൽ കൂട്ടം. എടി ഞാൻ അവക്ക് ചുഴലി ഉണ്ടായിരുന്നു, അതിനാണ്ടല്ല ആ തറവട്ടി പറഞ്ഞോണ്ടാ. നിങ്ങൾ എന്തോന്നാണല്ലേ എന്റെ കയ്യിൽ എടുത്തു തന്നത്? മുറ്റടിക്കണ കുറ്റിച്ചൂല എടുത്ത് എന്റെ കയ്യിൽ തന്നത്. എടാ ഓരോരുത്തർക്കും ചേരുന്ന സാധനമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവക്ക് ചേരുന്ന ചൂല രാവിലെ എണീറ്റ് ഈ തള്ള കഷ്ടപ്പെട്ടാണ് ഈ റബ്ബർ വെട്ടുന്നത്. ഞാൻ റബ്ബർ വെട്ടാം, പക്ഷെ ഈ പാൽ ഇവക്ക് എടുക്കാൻ മേലെ. പാലെന്തായിരിക്കും എനിക്ക് എടുത്താ? എന്റെ അച്ഛാവ് വേലയുടെ ക്യൂട്ടക്സ്. പാലെടുത്താ ക്യൂട്ടക്സ് പോവാ അമ്മച്ചി. പാലെടുത്താ ക്യൂട്ടക്സ് പോകും. ഇതുകൊണ്ട് ഉണക്കി ഞാൻ ആ ഷീറ്റ് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പൈസ കൊണ്ട് ഫ്രിഡ്ജ് മേടിച്ച് നിന്റെ മുറി വെക്കുമ്പോ നിനക്ക് ഒരു കുഴപ്പമില്ലടി. അതെന്തിനാടി അമ്മച്ചി? നമ്മുടെ മുറി എന്തിനാ വെച്ചാ? അമ്മച്ചിയുടെ മുറി വെച്ചാ പോരായിരുന്നു? എനിക്ക് എന്റെ അമ്മച്ചോട് സ്നേഹമുള്ളതുകൊണ്ടോ? അവിടെ സ്നേഹം കണ്ടോ അമ്മച്ചി? അമ്മച്ചിക്ക് വലിവ് ഉള്ളത് കൊണ്ടല്ലേ തണുത്ത വെള്ളം കുടിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചത്. എന്റെ പൊന്നു മോനെ വെന്നിച്ച അമ്മച്ചി, നീ ഇതുപോലെ ഇട്ടെങ്കിൽ വലിപ്പിക്കല്ലേ? നീ വലിപ്പിക്കല്ലേ അമ്മച്ചി? നീ റബ്ബർ പാൽ ഒന്നും എടുക്കണ്ട. ആ ചാണകം വരാവോ? ചാണകം വരുന്ന എന്തടി കുഴപ്പം? ചാണകം എന്ന് പറയുമ്പോ വെറുതെ എങ്ങനെ ഈ 3 വർഷമായിട്ട് നീ ശർദ്ദിക്കാത്തത്? എനിക്ക് ഒന്നും കേക്കണ്ട, നിങ്ങൾ ഇവിടുത്തെ ഒരു പണിയും ചെയ്യണ്ട. വെന്നിച്ച മോനിങ്ങ വന്നി. അമ്മച്ചി വേറൊന്നും കൊണ്ട് പറയല്ല, നമ്മുടെ കഞ്ഞിക്കുടിയില്ലേ കോട്ടയത്തെ തെയ്യാമ്മയുടെ മോള് ബീന, തെയ്യാമ്മ എന്നെ ഇന്നലെ വിളിച്ചായിരുന്നു. ബീനയുടെ കെട്ടിയോൻ അവളെ ഇട്ടേച്ച് പോയി. അപ്പൊ അവർക്ക് 2 മക്കളുണ്ട്. അപ്പൊ എന്നെ ഇന്ന് തെയ്യാമ്മ പറഞ്ഞു നിന്റെ മോന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ കല്യാണം ഒന്നുകൂടെ ആലോചിക്കാന്ന് പറഞ്ഞു. അമ്മച്ചി അതിന്റെ കുഴപ്പം ഞാൻ. അമ്മച്ചി ഇവിടെ വിളിച്ചിട്ട് ഞാൻ 2 പിള്ളേരുള്ളവരെ കെട്ടണോ? അമ്മച്ചി അമ്മച്ചിയുടെ മോൻ തന്നെ അല്ലേ അമ്മച്ചി ഞാൻ. എടാ നീ ഇവളുടെ പാവാട അലക്കി കൊടുക്കുന്ന സമയത്ത് അവിടെ പോയി അവളുടെ പാവാട അലക്കി കൊടുത്തു കഴിഞ്ഞാല് നാട്ടുകാരും അറിയത്തില്ല, നിന്റെ പോക്കറ്റ് നിറ പൈസയാവും. ഇവളുടെ പാവാട അലക്കുന്ന ഈ നാട്ടുകാർ മൊത്തം അറിയാം. നീ ദൈവത്തെ ഓർത്ത് ഞാൻ അമ്മച്ചി പറയുന്നത് കേക്കടാ. 2 പിള്ളേരുള്ളത് ഞാൻ കെട്ടണോ? 2 പിള്ളേരുണ്ടോ എഴുതി? നിനക്ക് പിള്ളേരില്ലല്ലോ, നിനക്ക് കെട്ടുന്നില്ല, എന്താ കുഴപ്പം? എന്നാലും കണ്ടവൻ ഓടിച്ച് മേടിച്ച ട്രോഫിയുടെ പേരിൽ എന്റെ പേര് കുത്തി വെക്കണോ അമ്മച്ചി? ട്രോഫി ഇട്ടാണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണം, ഗാലറിയിൽ ഇരുന്ന ട്രോഫി ഇട്ടില്ല. മോനോട് അത് പറഞ്ഞു കൊടുക്കാം.
ഇവനുണ്ടായ സമയത്ത് ഞാൻ ഇവന്റെ അപ്പനോട് പറഞ്ഞു പേരിടുമ്പോൾ നെഞ്ചിൽ ചേർത്തിട്ടുള്ള ഒരു പേരിടണോ പറഞ്ഞു. പ്രായമായ സ്ത്രീ എന്റെ നീ ഒന്ന് അടങ്ങടി. ഹലോ അച്ചോ, പറഞ്ഞാ ഞാൻ പള്ളിയിലോട്ട് ഇറങ്ങുമായിരുന്നു. അച്ഛാ അത് നടക്കത്തില്ല അച്ഛാ, എല്ലാ കുടുംബത്തിൽ നിന്നും ഉണ്ടാ, ഇവര് ഭയങ്കര പ്രശ്നമാണ്, എല്ലാ കുടുംബത്തും പോലും അല്ല. എന്നാടാ നാടകത്തിന്റെ കേസ് പള്ളി ചെന്നപ്പോ പറഞ്ഞ എനിക്ക് പറ്റത്തില്ല, ഞാൻ ആ കേസ് പിടിക്കുന്നു. അച്ഛാ ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ, പൈസ ഉണ്ടല്ലേ. ഓക്കെ, പറ്റത്തില്ല, നിങ്ങളുടെ അമ്മച്ചിയുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല. അമ്മച്ചി ഇങ്ങനെ വന്ന്, അമ്മച്ചി പൈസ കിട്ടുന്ന പരിപാടിയാണ്, എല്ലാ കുടുംബത്തിൽ നിന്നും അമ്മായിമ്മ മരുമകളും കൂടെ ചേർന്ന് നാടകം അഭിനയിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപയാണ് സമ്മാനം. നമ്മുടെ തോംസൺ ഇല്ലേ, പുള്ളിയാണ് സ്പോൺസർ ചെയ്യുന്നത്. പച്ചൻ പറഞ്ഞിട്ടാണ് അവരുടെ മുന്നിൽ. നീ ഒരു കാര്യം ചെയ്യ, അമേരിക്കയിലുള്ള ബീനാനെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. വേറെ ഒന്നും പറയാനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ ജന്മന ഒരു കലാകാരിയായിരിക്കും, നിങ്ങളോട് അഭിനയിക്കാൻ സൗകര്യമില്ല. ഇവള് കലാകാരിയാണ്, കലാകാരിയാണ്. പള്ളിയിലെ കൊയർ പാടുന്ന പാട്ടുകാരിയാണ്. ഇവള് പാട്ട് 5-6 പേര് നിരന്ന് നിന്നാ പാട്ട് പാടുന്നേ. ഇവിടെ ആ സൈഡിൽ നിന്ന് ചുണ്ടനക്കുന്ന മാത്രമേ ഉള്ളൂ ഇവളുടെ പരിപാടി. ഇവളുടെ മൈക്ക് എപ്പോഴും നോക്കിയാലും ഓഫാണ്. കണ്ടുപിടിച്ചതാണ്. 2 ലക്ഷം രൂപയാണ് കിട്ടുന്നത്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ കാര്യം പറയട്ടെ, 2 ലക്ഷം കിട്ടിയ ഉടനെ ഇവിടുന്ന് പോയി വാടകയ്ക്ക് താമസിക്കണം നമ്മള്. തള്ളേനെ ഇവിടെ ഒറ്റ കിട്ടണം. പള്ളിക്കാർ ഞാൻ പറയുന്ന കാര്യം നീ കൃത്യമായിട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അഭിനയിച്ച് ഇതിന് ഫസ്റ്റ് മേടിച്ചു തരും. ഓക്കെ അമ്മച്ചി, ഞാൻ സമ്മതിക്കാം. ബീനാനെ നീ കല്യാണം കഴിക്കണം, 2 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് അമേരിക്കയ്ക്ക് പറഞ്ഞോണം. അപ്പം അവര് വരുമ്പോ സ്നേഹത്തോടൊക്കെ പെരുമാറണം കേട്ടോ. കണ്ടു അകത്ത് പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്. ചെല്ല്, കച്ചെടുത്ത് മാത്രം. പള്ളി നാള് വന്നിട്ടുണ്ടേ. അല്ല ഒച്ച, ഞാനേ കുറച്ചു ദിവസമായിട്ട് ഫാമിലി ആയിട്ടൊന്ന് ഊട്ടിക്ക് പോയിരിക്കുവായിരുന്നു. പുതിയ വണ്ടി എടുത്തിട്ട്, പുതിയ വണ്ടി എടുത്ത് അപ്പൊ ഭാര്യ ആയിട്ടൊന്ന് കറങ്ങാന്ന് വെച്ച്. അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഞാനാണ് നിങ്ങളെ നാടകം പഠിപ്പിക്കാനായിട്ടൊക്കെ. ഈ അച്ഛൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ ചെറിയ പ്ലാൻ ചെയ്യുന്നത്? സംഭവിച്ച ഇപ്പൊ ആൾക്കാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുടുംബ ബന്ധത്തിൽ സ്നേഹം കുറവാണ്. അപ്പൊ സ്നേഹം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാൻ വേണ്ടിട്ട് 4 പേരടങ്ങുന്ന ബാച്ചായിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഞാനാണ് നിങ്ങളുടെ ഭാഗ്യമാണ്. മേരിയമ്മോ ബായ് കേട്ടു, എന്റെ അവര് പള്ളി നാളെ വന്ന് നോക്കിയും കണ്ടു ഇറങ്ങണേ. അപ്പൊ എന്തായാലും ഇതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനൊക്കെ നാടകം മനസ്സിലായി. അവള് പാട്ടുമൊക്കെ പാടും, പാട്ടൊക്കെ പാടും, പാട്ടൊക്കെ പാടും. അപ്പൊ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ സ്നേഹമാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് കാണിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്. ആണല്ലേ, സ്നേഹം നമ്മൾ കാണിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്റെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ സത്യം പറഞ്ഞു സ്നേഹമാ നിങ്ങൾ തമ്മിൽ. ഇത് റെയർ പീസുകളാണ്. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാല് ഞാനൊരു ദിവസം ഉച്ചക്ക് കിടന്നുറങ്ങുമായിരുന്നു, ഉച്ചക്ക് ഒരു 4 മണിക്ക്. അപ്പൊ ദൈവം തമ്മിൽ ആ മേളി ഒന്ന് വിളിച്ചു ചോദിച്ചു, മകനെ നിനക്ക് എന്തോ വേണോന്ന്. ഞാൻ പറഞ്ഞു
ഇതുപോലൊരു അമ്മച്ചിയും അതുപോലൊരു ഭാര്യയും വേണം. അപ്പൊ തന്നെ അവര് നീ ഇറക്കി വിടുമായിരുന്നു. അടിപൊളി. ഞാൻ എന്തായാലും കർത്താവായ ദൈവം തമ്പുരാനോട് ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ്? മൂന്ന് ജന്മത്തിലും നിനക്ക് ഇത് തന്നെ അമ്മയായിട്ടും കിട്ടട്ടെ, അത് തന്നെ ഭാര്യയായിട്ടും കിട്ടട്ടെ. ഞാൻ പ്രാർത്ഥിച്ചിരിക്കാം. ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലേ. അതല്ലേ എങ്ങനെ പറഞ്ഞു? ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എന്നെ എന്തിനാ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങോട്ടേക്കുന്നത്? വെള്ളോട്ടൊന്നും വിളിക്കരുതോ. നീ ഭയങ്കര തമാശ കേട്ടാ. ഇതെന്റെ അമ്മച്ചിക്ക് ഇരിക്കുണ്ടോ? അമ്മച്ചി കുടിക്കും. അമ്മച്ചി അമ്മച്ചി കുടിക്ക്. സ്നേഹമല്ലേ അമ്മച്ചി ഇങ്ങനെയാണ് ഡെയിലി. ഇവിടെ എന്തുണ്ടാക്കിയാലും ഒരു ഗ്ലാസ് അമ്മച്ചിക്കൊള്ളാം. എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് അറിയാം? എന്താണ്? ഇതുപോലൊരു അമ്മച്ചിയും കിട്ടണം, ഇതുപോലൊരു ഭാര്യയും കിട്ടണം. കൊണ്ടുപോവോ? അല്ല അമ്മച്ചി ആസ്വദിച്ച് കുടിക്കുക. അയ്യോ, അവള് എന്തുണ്ടാക്കി കൊടുത്താലും ആസ്വദിച്ചാ കുടിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ചായ ആസ്വദിച്ച് കുടിക്കുന്ന ഒരാളെ കാണുന്നത്. ഇവളുടെ കല്യാണത്തിന് മുമ്പേ ഞാനും ഇവന് മാത്രമായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്ത് കഴിച്ചാലും ഒരു വാ ഇവന് കൊടുക്കും. സംഭവം അറിയോ, സത്യം പറയുവാണെങ്കിലേ ഞാൻ എഴുതി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ഇവിടെ വേണ്ട. ഇത് തന്നെ നിങ്ങൾ സ്റ്റേജിൽ കാണിച്ചാൽ മതി, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും. അമ്മച്ചി എന്നെ പൊന്നുപോലെ വളർത്തി അറിയോ. ഊതി ഊതി കുടിക്കടാ, ഊതി ഊതി കുടിക്കട. അയ്യോ അമ്മച്ചിയുടെ അതേ എക്സ്പ്രഷൻ. ഞങ്ങൾ രണ്ടുപേരും കുലുക്കി കുത്തിന്റെ ആൾക്കാരാ. കൊള്ളാം കേട്ടോ, ചായക്ക് ഇത്തിരി മധുരം കൂടി പോയി, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ചായ. താങ്ക്യൂ. അല്ലായിരുന്നു കേട്ടോ, ഏതായിരുന്നു കമ്പനി? അപ്പൊ അമ്മച്ചി, ഈ കുടുംബ ബന്ധത്തിന്റെ ആഴം എല്ലാരെയും ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിട്ടുള്ളൊരു നമ്മളൊരു നാടകമാണ് ഇപ്പൊ ഇവിടെ കളിക്കാൻ പോകുന്നത്. മസാജ് ചെയ്ത് സ്നേഹം ഇത് അളിയ, നീ ഭാഗ്യം ചെയ്തവരാണ്. എനിക്ക് ദൈവം തന്നതാണ്, ദൈവം നേരിട്ട് എനിക്ക് തന്നതാ. നല്ല ഭാഗ്യമുള്ളവന്. നമ്മുടെ കുടുംബ ബന്ധം. നീ അപ്പുറത്തോട്ടിരിക്കും. കസേര കളിയാണോ? അല്ല, ഞാൻ ഇവന്റെ അടുത്തിരുന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. അമ്മച്ചി, കുടുംബ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന സ്നേഹം നമുക്ക് അറിയിക്കുന്ന ഒരു കഥയാണ്. നീ ആദ്യം പറഞ്ഞു. അപ്പൊ ഈ കഥയില് അമ്മച്ചിയുടെ പേര് മറിയം. മറിയം നല്ല പേരാ. മാതാവിന്റെ പേരാ മറിയം. ഒരു മിനിറ്റ് ഇത് മറിയം മാറ്റിട്ട് മക്കളെ മറിയാക്കാൻ പറ്റുമോ? അമ്മച്ചിന്റെ കല്ലെറിഞ്ഞു കൊല്ലാനാ. കല്ലെറിഞ്ഞു കൊല്ലാത്ത മറിയം, നല്ല മറിയം. പിന്നെ കുട്ടിയുടെ പേര് ഡയാന. മതയാന. മതയാന. എന്റെ പൊന്നു അമ്മച്ചി, നമ്മുടെ നാടകത്തിൽ ഈ കോമഡി വേണ്ട, മൊത്തം സീരിയസ് ആണ്. അതുകൊണ്ട് കോമഡിയുടെ ആവശ്യമില്ല. അപ്പൊ രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് കഴിയാൻ നേരത്ത് അമ്മച്ചിയുടെ മുട്ടുളുക്കുവാണ്. അപ്പൊ അമ്മച്ചി ഇവിടുന്ന് വിളിച്ചു പറയണം, ഡയാന മോളെ അമ്മച്ചിയുടെ കാലുളുക്കിയടി, കുറച്ച് എണ്ണ എടുത്തോണ്ട് വന്ന് കാലൊന്ന് തിരുമിത്താ. സ്നേഹം സ്നേഹമല്ലേ. ദേ വരുന്നു അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാനിത് ആദ്യം പറയണം. പറയണം. ഭൂദേവിയല്ല അമ്മച്ചി. അല്ല, ശ്രീദേവി അവിടെ കൊച്ചിലേട്ട് പേര്. അല്ലല്ലല്ല, അതല്ല ഡയാന മോള്. ഡയാന. ഡയാന. ആക്ഷൻ. കാലിന്റെ അടി സ്പ്രിങ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ചാടിച്ചാടി വരുന്നു. സ്ലോ മോഷൻ വരണ്ടേ? സ്ലോ മോഷനിലൊന്നും വരണ്ട, ഇത് നാടകമല്ലേ, നമുക്ക് റിയാലിറ്റി ആണ് വേണ്ടത്. ഓവർ ആക്ടിങ് നീ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം. കണ്ട് പഠിച്ചോ. അതായത് ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നമ്മൾ ഓടാനായിട്ട് നിൽക്കുകയാണ്. കൈയുടെ മുദ്രകള്, മുദ്രയാണ് ശ്രദ്ധിക്കേണ്ടത്. അമ്മച്ചി കാല് വയ്യ എന്ന് പറയുന്നുണ്ട്. നല്ല അല്ലേ? നല്ല ഒരു ചേർച്ചയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പള്ളിയിലെ പരിപാടിയില്ലേ, അത് എന്നാ നടക്കുന്നത്? അടുത്ത ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച എന്നുള്ളത് ഒരു രണ്ടു മാസത്തിന് നീട്ടി വെക്കാൻ പറ്റും. ആ സമയം കൊണ്ട് നിനക്ക് അമേരിക്കയ്ക്ക് പോകാം. ഇവർക്ക് ഇവരുടെ കാര്യം നോക്കി. ഡയലോഗ് ഒന്ന് പറഞ്ഞു. എന്റെ ഡയാന മോളെ അമ്മച്ചിയുടെ കാല് വിളിക്കും ഒരു ഭാര്യ. അമ്മച്ചി അമ്മച്ചി ഇതാണ് സാധനം. ഇത്ര ഉള്ളു സാധനം. അത് തന്നെ ഒന്നും വന്നു വന്നു ഇരുന്നു പെട്ടെന്നാട്ടെ. അമ്മച്ചി എന്റെ കാല് വിളിക്കും. കാല് പറയാൻ നേരത്ത് നേരെ അമ്മച്ചിയുടെ കാലിൽ എണ്ണ തേച്ചു കൊടുക്കണം. എന്റെ കാല് അമ്മേനെ എണ്ണിട്ട് തന്നെ തിരുമാൻ പോണം. പിന്നെ
ഒറിജിനലായിട്ട് കാലുവേദനയായിരുന്നു. അമ്മച്ചി കാല് തിരുമാന്നിടത്ത് ഇങ്ങനത്തെ ഇതല്ല, ഇതാർത്ഥ എക്സ്പ്രഷൻ ഇതല്ല. അമ്മച്ച കാലൊന്ന് മാറ്റിക്ക്. സംഭവം ഞാൻ ഞാനാണ് അമ്മച്ചി. അപ്പൊ എന്റെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കിക്കോ. കാല് തിരുമുമ്പോ ഹലോ ഹലോ സുഖിച്ചല്ലേ? അല്ല, അങ്ങ് അഭിനയിച്ചത് കേറാതെ ഈ ഒരു റിയാലിറ്റി അമ്മച്ചിക്ക് വേണം. ആ ഒരു റിയാലിറ്റി വന്നാലേ കറക്റ്റാക്കും. അങ്ങനെ ഒന്ന് തിരുമിക്കേ, ഒന്ന് തിരുമ അങ്ങനെ. അമ്മച്ചി എന്നാ ദോഷി അമ്മച്ചി കാണിക്കുന്നു? എന്റെ വീട്ടിൽ ആരും ഇവിടെ ഇല്ല. ഞാൻ പണ്ടൊക്കെ അങ്ങനെയാണ്. തിരുമിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുവാണ്. അതായത് കുട്ടിയുടെ അച്ഛൻ നെഞ്ചുവേദന വന്ന് ഐസിയുവിൽ കിടക്കും. അപ്പൊ ആ സമയത്ത് അമ്മായി അമ്മ വേണോ അച്ഛൻ വേണോ, അമ്മായി അമ്മ വേണോ അച്ഛൻ വേണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനില്. അപ്പൊ അമ്മായി അമ്മ പറയുക, മോളെ നീ പോയി നിന്റെ അച്ഛനെ കണ്ടിട്ട് വാ. അപ്പൊ മരുമോള് പറയുന്നു, ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല, നീ പോയി കണ്ടിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് മരുമോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പക്ഷേ അമ്മായി അമ്മയെ പിരിയാനുള്ള വിഷമം കൊണ്ട് അവിടുന്ന് തിരിച്ചോടി വന്ന് നെഞ്ചത്ത് വീണ് കരയുന്നു. എന്നിട്ട് കരകളി, ഞാൻ അമ്മയെ വിട്ടെങ്കും പോണില്ല അമ്മേ, അച്ഛനവിടെ കിടന്നോട്ടെ. അതൊന്നുകൂടെ പറഞ്ഞു, ഞാൻ അമ്മയെ വിട്ടു പോകുന്നില്ല അമ്മേ, അച്ഛനവിടെ കിടന്നോട്ടെ. നാടകത്തിലാണെങ്കിലും കേൾക്കാൻ ഒരു സുഖമുണ്ട് കേട്ടോ. കൊടുത്തിട്ട് കേൾക്കാൻ. ഇതാണ് സംഭവം, ഇതാണ് സംഭവം. ഹലോ അച്ഛ, എനിക്ക് എന്റെ അച്ഛനെ കാണുന്നു. അമ്മച്ചി എന്റെ അച്ഛൻ അറ്റാക്ക് വന്ന. അമ്മച്ചി നീ എത്രയും പെട്ടെന്ന് പൊക്കോ പൊക്കോ, ഗേറ്റ് തുറന്നിട്ടേക്കാ പൊക്കോ, നീ ഇങ്ങോട്ട് വരരുത് പൊക്കോ. സ്വന്തം അപ്പനോട് ഈ കാട്ടിലും സ്നേഹം എന്നോടാണല്ലോ ദൈവമേ. ഈ സ്നേഹത്തിന്റെ മുമ്പ് ഞാൻ മുട്ടു വളക്കുവാണ്. കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കൊലപാതകത്തിന് സമ്മാനം പറയേണ്ടി വന്നേനെ. സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇത്രയും നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു അമ്മച്ചിയും മരുമോളും കിടിലും. അപ്പൊ എന്തായാലും ഇനി സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എന്തായാലും വന്ന് ഞാൻ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ മറ്റേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ പഠിപ്പിച്ചാ, അത് നമുക്ക് ഒരു റിഹേഴ്സൽ വേണ്ടി വരും, ഞാൻ പറയാം. രണ്ടു ലക്ഷം രൂപ കിട്ടുമല്ലോ. നിങ്ങള് ഞാൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ നിങ്ങൾ സ്റ്റേജിൽ പോയി പെർഫോമൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം നിങ്ങൾക്ക് തന്നെ കിട്ടും, 200,000 രൂപ. അങ്ങനെ നാടക മത്സരത്തിന് ശേഷം അമ്മായിമ്മയും മരുമകളും വിജയികളായി അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ഈ കപ്പ എന്റെ കയ്യിൽ ഇരിക്കും. അമ്മച്ചി നിങ്ങളെ കൈയടിച്ചത് കൊണ്ട് എനിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. വൈറ്റ് കാണാം. അവിടെ അഭിനയിച്ച പോലെ ആയിരിക്കും. ഞങ്ങളുടെ കുടുംബ കാര്യത്തിൽ ഇടപെടുന്നേ. നിങ്ങളുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ ഞാൻ ആരുമല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ആ നാടകം സ്റ്റേജിൽ നിന്ന് കളിച്ചപ്പോഴുണ്ടല്ലോ, ആ ട്രോഫി മേടിച്ചപ്പോ പാപ്പി അവിടെ നിന്ന് കരഞ്ഞു പോയാ പറ്റി. നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് കാണിച്ച സ്നേഹം ഈ കുടുംബത്തിൽ വന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ കുടുംബം സ്വർഗായനെ അമ്മച്ചി. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ തീരാവുന്നുള്ള വിഷയങ്ങളും ഉള്ളായിരുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്ന സ്ഥിതിക്ക് ഈ പാപ്പി ഇവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മച്ചി. പാപ്പിയും പോവാടാ പറഞ്ഞു എനിക്ക് ഏതെന്തൊക്കെ. അവനൊരു കിഴങ്ങനായാലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അമ്മച്ചി. പാപ്പി അമ്മച്ചി ഇട്ടിട്ട് പോവാനോടാ. ഇല്ല അമ്മച്ചി പോകല്ല. പാപ്പി പോവത്തില്ല അമ്മച്ചി. കുഞ്ഞു നാളോട്ട് വളർത്തിയ അമ്മച്ചിയാ ഞാൻ.
എന്റെ കണ്ണല്ല ഇപ്പൊ നിറഞ്ഞത്, നീ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ മനസ്സാ ഇപ്പൊ നനഞ്ഞത്, അറിയാവോ? എനിക്കറിയാം എല്ലാം പിടിച്ചു വെച്ചേക്കുന്ന ഞാനാണ്. വന്നു കയറിയ മകളെ സ്വന്തം മകളായിട്ട് ഞാൻ കണ്ടില്ല, മരുമകളായിട്ടാണ് കണ്ടത്. എന്നോട് ക്ഷമിക്ക എന്റെ പൊന്നുമോളെ, എന്നോട് ക്ഷമിക്ക. അമ്മച്ചി നിന്നെ ഒരുപാട് പ്രായിട്ടുണ്ട്, നിനക്ക് കുട്ടികളുണ്ടാവും, കുട്ടികളുണ്ടാവും. ഈ വീടിന്റെ താക്കോല് നിന്നെ ഞാൻ ഏൽപ്പിക്കുക. ഇനി ഈ വീടിന്റെ റാണിയായിട്ട് നീ വേണം പോരാ. എനിക്കൊന്നും വേണ്ട അമ്മച്ചി, ഈ വീടിന്റെ റാണി അമ്മച്ചി തന്നെ ആയാ മതി. എനിക്ക് പണികളൊന്നും അറിയാത്തോണ്ടാ ഞാൻ ഈ മടി പിടിച്ചിരുന്നത്. അമ്മച്ചി വേണ്ട എന്നെ എല്ലാം പഠിപ്പിക്കുക. അമ്മച്ചി എല്ലാം പഠിപ്പിക്കാം. നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവന് വിവരവും വെള്ളിയാഴ്ച ഒന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അവന്റെ മനസ്സ് നിറയെ സ്നേഹമുണ്ട്, അവനെ നീ വേദനിപ്പിക്കരുത്. എനിക്ക് ഇത്രേ പറയാവുള്ളൂ, എന്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കണം. പിന്നെ ചേട്ടാ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ റിഹേഴ്സൽ ചെയ്ത് സ്നേഹിച്ച് അഭിനയിച്ച് അഭിനയിച്ച് ശരിക്കും എനിക്ക് അമ്മച്ചോട് ഭയങ്കര സ്നേഹം. ഇടിവട്ടി മഴ പെയ്യുന്നു ബാബിയായി. അമ്മച്ചേ നീ ഓക്കി നിൽക്കാതെ ആ ബക്കറ്റ് എടുത്ത് പാലെടുക്കാൻ നോക്കിയേ. നീ എവിടെ പോവാ? പാലെടുക്കണ്ടേ? നീ എവിടെ പോവാടി? കോഴിക്കൂട് എടുക്കണ്ടേ? കോഴിക്കൂട് ഇവിടെയല്ലേ? എന്റെ ദൈവമേ, എന്റെ വീട് ഇപ്പോഴാണ് ഒരു സ്വർഗമായത്. എങ്ങും പോയേക്കരുത്, ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ദീപശിഖയും കൊണ്ട് കിടക്കുക മനുഷ്യനെ കൊല്ലാൻ. ചായ എടീ, ചായ കൊണ്ടുവരുമ്പോ കുറച്ച് സ്നേഹത്തോടെ കൊണ്ടുത്താ. ചായ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ ചിരിക്കൊടുക്ക സാർ. എല്ലാവരും ഗംഭീരമായിരുന്നു, നല്ല സിറ്റുവേഷൻസ്. ഇതിനകത്ത് അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ആ കോട്ടയം കഞ്ഞിക്കുഴി തെയ്യമ്മയുടെ മകൾ ബീനയെ പോവാൻ പറ അമ്മച്ചി. ഇത് തന്നെയാണ് അമ്മച്ചിക്ക് പറ്റിയ മരുന്ന്. ഇത്രയും കാലം സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഒരാൾ പറയുമ്പോൾ ഒരു തിരിച്ചറിവ് വന്നതിൽ അവിടെ യുക്തിക്ക് കുറവൊന്നുമില്ല. നന്നായിരുന്നു ക്ലൈമാക്സ്. നന്മയുടേതായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സ്കിറ്റ് കണ്ടതിൻ്റെ സംതൃപ്തിയിലാണ് പ്രേക്ഷകർ. ഓൾ ദി ബെസ്റ്റ് ചിരി കൊടുക്ക. ഗംഭീരമായി എൻ്റെ ഈ ഇടതുഭാഗത്തിരിക്കുന്ന ചേച്ചിമാര് അനിയത്തിമാര് അമ്മച്ചിമാര് ഇവരൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഒക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തന്നെ, എനിക്കൊരു മകനാണുള്ളത് സോണറ്റ്. അവൻ നേരത്തെ കൂടി തീരുമാനിച്ച കല്യാണമൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞ കല്യാണം തന്നെയാണ് നടത്തിയത്. കല്യാണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അവൻ കുളിച്ചു വന്നപ്പോൾ സാധാരണ ആലീസിൻ്റെ വക അവനൊന്ന് തോർത്താറുണ്ട്, തല ഒന്ന് തുവർത്തി കൊടുക്കാറുണ്ട്. ആലീസ് വരുമ്പോഴേക്കും കാണുന്നത് അവൻ്റെ ഭാര്യ രശ്മി അവനെ തല തോർത്തുന്നതാണ്. ആലീസ് എൻ്റെ അടുക്ക് പറഞ്ഞത് കണ്ടപ്പിനിക്ക് ചെറിയൊരു വിഷമം തോന്നിയെന്നാണ്. പിന്നെയുള്ള കാര്യം, ഞാൻ അവിടെ ഇല്ല, എപ്പോഴും ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരാളാണ്. എന്നും കാറിൽ അവൻ വണ്ടി ഓടിക്കും, ആലീസ് തൊട്ടടുത്ത് എൻ്റെ ഭാര്യ തൊട്ടടുത്തിരിക്കും ഫ്രണ്ട് സീറ്റിൽ. അവർ വന്നതിന് ശേഷം ആലീസിന് പിന്നിലേക്കെടുത്തിട്ടു. അപ്പം അതൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവ് അമ്മായിയമ്മ എന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ടാവണം. ജോബി അസലായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് ജോബിയൊക്കെ ആ വിഗും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ടുള്ളൊരു വിഗായിട്ട് വെച്ച സിനിമയിൽ തന്നെ ചില വയസ്സായ ആളുകളുടെ റോള് പോയി എന്ന് വരും. അത്രയും ഗംഭീരമായിട്ടാണ് ജോബി ചെയ്തത്. മീരയ്ക്ക് നല്ല സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ, കാരണം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ വരാൻ പോണുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കോട്ടെ. അല്ല ഇന്നസെൻസ് സാർ, ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസ് ആയിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികള്. അപ്പൊ അവർക്ക് ഈ അമ്മായിയമ്മയെ സോപ്പിട്ട് വെക്കാനായിട്ടുള്ള ഒരു ടിപ്പ്? അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവില്ലേ? പരമാവധി മുന്നിൽ ചെന്ന് പെടാണ്ടിരിക്കുക, അതാ ഏറ്റവും നല്ല കാര്യം. കുട്ടി പറഞ്ഞതാണ് കറക്റ്റ്. അതിന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക. റിമി, നിങ്ങൾ എങ്ങനെയാണ് അമ്മായിയമ്മയെ ടാക്കിൾ ചെയ്തത്? എങ്ങനെയാണ് ചാക്കിട്ട് പിടിച്ചത്? അമ്മായിയമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, മമ്മി മമ്മിക്ക് വേണ്ടി ബീഫ് റോസ്റ്റ്, അങ്ങനെയുള്ള എന്താന്നറിയില്ല, അവരങ്ങനെ ചോദിക്കാറില്ല. അവർക്ക് ഒരു ദിവസം കുക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ അവർ ഇതുവരെ ചോദിച്ചു. പിന്നെ പറയും, മോളെ എന്തിനാ കഷ്ടപ്പെടണേ, വെളിയിൽ നിന്ന് വാങ്ങിയാ പോരേ. ആദ്യ ദിവസം ആ കുക്കിംഗ് അങ്ങനെയായിരുന്നു. വേറെ ഒന്നല്ല, എല്ലാവർക്കും ആരോഗ്യം, നമ്മുടെ വീട്ടൊക്കെ എല്ലാവർക്കും ആരോഗ്യം വലിയ പ്രധാനമാണ്. കാരണം ഇപ്പം എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് കുറേ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ജോബി ഈ അമ്മച്ചിയുടെ വേഷം കിട്ടോ, അന്ന് സ്കിറ്റ് തകർക്കുമെന്ന് എനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ ഇത് ഗംഭീരമായി. അതേപോലെ തന്നെ ഒരുപറ്റ അമ്മായിമ്മമാരും മരുമക്കളും അടങ്ങുന്ന ഗംഭീര ഓഡിയൻസിനെ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ അനീഷ് ആഗ്രഹിച്ചതുപോലെ തന്നെ വരുന്ന മൂന്ന് ജന്മത്തിലും ഇതേ അമ്മായിമ്മയും ഇതേ മരുമകളും അനീഷിന് ലഭിക്കണമേ. അങ്ങനെ അനീഷ് ഇഞ്ച് ഇഞ്ച് ഇഞ്ചായി ഈ ഭൂമിയിൽ ജീവിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ. ഹേമന്ത് ആൻഡ് മിയശ്രീ, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം എനിക്കൊന്ന് ജോബി ചേട്ടൻ്റെ ലൈവ് പെർഫോമൻസ് ആദ്യമായിട്ട് കാണുന്നത്, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഈ ഒരു കാണാനും സൗണ്ടും ഒക്കെ ഒരു അമ്മച്ചി പോലെ തന്നെ ഉണ്ട്, ഗംഭീരമായിരുന്നു. അപ്പോൾ ശരിക്കും തകർത്തു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കീപ് റോക്കിംഗ്. ആൻഡ് മിയ, ശരിക്കും എൻജോയ് ചെയ്തു. ജോജേടാ സൂപ്പർ, ലവ് യു, അത്ര നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഒരു അഞ്ചു പേരും സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇന്നസെന്റ് സാർ, ഓൺ 30 29. സൂപ്പർ. ജ്യോതിഷേട്ടാ 39 out of 40. ഈ ഒരു റൗണ്ടിൽ യു ആർ ഗെറ്റിംഗ് 97 on 100. സൂപ്പർ. ഓൺ സ്റ്റേജ് നമ്മുടെ ടീം 4 stars ആണ് എത്താൻ പോകുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ദീപശിഖയും കൊണ്ട് കിടക്കുക, മനുഷ്യനെ കൊല്ലാൻ ചായ കൊണ്ടുവരുമ്പോ കുറച്ച് സ്നേഹത്തോടെ കൊണ്ടുത്താ. ചായ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടെൻഷൻ പപ്പൻ, ഈ പേര് പോലെ തന്നെ ആളിനെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ടെൻഷനാണ്. ഓൺ സ്റ്റേജ് എത്താൻ പോവാണ് ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം 4 stars. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ പട്ടാപ്പകൽ എന്തിനാണ് ഇയാൾ ടോർച്ചും കൊണ്ട് നടക്കുന്നതെന്ന്. ഇതാണ് ടെൻഷൻ പപ്പൻ. ഈ പപ്പന് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പേടിയാണ്. പപ്പനെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്റെ പേടി നിനക്ക് നല്ലപോലെ അറിയാം. എടി, ചായ കൊണ്ടുവരുമ്പോ കുറച്ച് സ്നേഹത്തോടെ കൊണ്ടുത്താ. ഞാന് എന്റെ ഒരു ചായ കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ ഓ യായ്ക്ക് വരാനല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എടി, അത് കൊച്ചിലെ തുടങ്ങിയ അടി. ആ എന്റെ അപ്പൂപ്പ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയ ഒരു ഭയമാണ് എനിക്ക്. ഇതുവരെ എന്റെ കണ്ണീന്ന് പോയിട്ടില്ല. അപ്പൂപ്പ നിന്നാടണു നിന്നു. അതിനുശേഷം എപ്പ നോക്കിയാലും എനിക്ക് പേടിയാ, തൊട്ടനും പിടിച്ചാലും ഒക്കെ പേടി. അവിടെ നിന്ന് നീ എങ്ങനെ ഇവിടെ എത്തിയേ? ടോർച്ച് അടിച്ച് പോയപ്പോ എനിക്ക് അറിയണ്ട എന്താ? നീ ബോബനമോളിലെ പട്ടിയാന്ന് എന്റെ പറവേ വരാ.
എന്ത് കഷ്ടാണിത്? നീ സാരി ഒന്ന് പൊക്കു. നീ സാരി ഒന്ന് പൊക്ക്. പോടന്ന് ചായ സ്നേഹത്തോടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴെനിക്ക് തോന്നി. അതെയല്ല, നീ സാരി ഒന്ന് മാറ്റി നിന്റെ കാല് നിലത്തിൽ തൊടുന്നു നോക്കും. നിന്റെ ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്റ്റീൽ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ ഇടല്ലേ ഇടല്ലേ എന്ന്. പേപ്പർ ഗ്ലാസ് പോരേടി. പേപ്പർ ഗ്ലാസ് ഇടുമ്പോ സൗണ്ട് കേക്കത്തില്ലേ? അങ്ങനെ കേക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പേടി വരുമ്പോ, മനസ്സിൽ പേടി ഭയം വരുമ്പോഴത്തേക്കും വല്ല ടിവിയോ പാട്ടോ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ കാണണം. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ച് സ്വസ്ഥത കിട്ടും. എനിക്ക് നിങ്ങളത് വർത്താനം പറഞ്ഞിരിക്കാൻ നേരമില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ പേടിത്തോട്ടത്തിനെ കാണിച്ചാ ഞാൻ എന്റെ പാട്ടിന് അങ്ങ് പോവേട്ടിട്ട്. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ താലി കെട്ടിയതിന് ശേഷം നമ്മൾ ഒരുമിച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നിനക്ക് പോണമല്ലേ? എന്നെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങ് പോ. വിഷമായോ? വിഷമം കൊണ്ടൊന്നുമല്ല. നീ പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ടേ? പേടിക്കല്ലേ, അങ്ങനെ ആക്കല്ലേ. അപ്പൊ ഞാൻ ഈ റിലാക്സേഷന് വേണ്ടിട്ട് ടിവി കണ്ടാ മതി. അങ്ങോട്ട് ഇട്ടിരുന്ന് കാണാ. സൂക്ഷിച്ചു പോട്ടോ. എന്തേലുമൊക്കെ കാണും ഇഴജന്തുക്കളൊക്കെ. എനിക്ക് പേടിയില്ല, നിങ്ങൾക്കല്ലേ പേടി. ഇന്നത്തെ ആൾക്കാരുടെ നാളും സമയവും. അത് പറട്ടെ, അത് പറട്ടെ. അത്തം ശനി രാശിയിൽ 4ാം ലഗ്നത്തിൽ പിറന്ന നാളുകാർക്ക്. ദൈവമേ, എന്റെ രാശിയാണ്. ഇപ്പോൾ ധനനഷ്ടം, മാനഹാനി, ഉദരരോഗങ്ങൾ, അടിപൊളി കിടുക്ക, ഇന്നലെ കൂടാതെ അയ്യോ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കൂടാതെ 7 ദിവസം വരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്, കാരണം മൃത്യു വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരാഴ്ചക്കകം മൂക്കിൽ കയ്യിച്ച് ശ്വാസം ഉണ്ടാ നോക്കണ്ണ. ഇവിടെ ഉണ്ടാക്കാനാണോ? അവിടുത്തെ നോക്ക് ശ്വാസം ഉണ്ടാന്ന്. അയ്യോ, ഒന്നാമത് പേടി ചെറുക്ക. ഇല്ല, ശ്വാസം ഇല്ല. 12 വർഷം കഴിഞ്ഞ് കാണാം. ജയിലിൽ പോകും. കൊണ്ട് ഞാൻ പോണം. കൂടെ വന്ന അണ്ണനെ കൊണ്ട് വേറെ ആൾക്കാർ വരും. പോലീസ് വരും. ദീപശിഖയും കൊണ്ട് കിടക്കുക മനുഷ്യനെ കൊല്ലാൻ. ഹലോ ശാസ്ത്രജ്ഞൻ, ഇനി വാ, ഇവിടെ കിടന്ന് കണ്ടുപിടിക്കാം. അവിടെ എന്തിരിക്കണ? നിന്റെ കുഞ്ഞമ്മ വത്സല ഇരട്ട പറ്റിയിരിക്കുന്നു. മൂത്തോക്ക് പിടിയടി. ഇവിടെ നിന്ന് സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? ഭയങ്കര കൊന്ന് നിങ്ങൾ നോക്ക്. സത്യം എന്റെ അളിയിൽ ഞാൻ കൊടുത്തോളാം. അയ്യോ, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ശ്വാസവും കൊടുക്കല്ലേ, എന്റെ ആങ്ങള പൊട്ടി തെറിച്ച് ചാവും. കാലം പോത്തുമായിട്ട് വന്നിരിക്കുന്നു.
ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലേ. എന്ത് പറഞ്ഞു? ഇടി ഈ വീട്ടിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇടി ഉണ്ടെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ പറവേൽ ഒരു ഭീകര സത്വം. സത്വം എന്നൊക്കെ വെച്ചോണ്ടല്ലേ, ഈ സത്വം എന്ന് വെച്ചാ ഒരുമാതിരി വൃത്തികെട്ട എന്താ പറയണോ, ഈ അഴുക്ക് ചാലിലൊക്കെ കിടക്കുന്ന ഏതാണ്ട് അളിയല്ല പോലിരിക്കും. കാല് കറ കുത്തല്ലേ പോ, ഭയങ്കര വിഷയമാണ് കേട്ടോ. അതാണ് എനിക്കും ഉണ്ട് പേടി, പക്ഷെ ഇങ്ങനെയൊന്നും പേടിക്കരുത്. എന്തിനാ പേടിച്ച? ഇപ്പൊ എന്തിനാ പേടിച്ച? അടുക്കളയിൽ നിന്ന് എന്നെ ആരോ ശൂശു എന്ന് വിളിക്കുന്നു. ദുൽഖറായാലും പറഞ്ഞിട്ട് വിളിക്കണം അല്ലേ. ബാക്കിയുള്ള പേടിക്കൂലേ, ഒന്നും പേടിക്കില്ല. നിങ്ങൾ അകത്ത് നോക്കാം, ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ ഇത്രയും വലിയ വലിയ വളയം പിടിക്കുന്ന ഒരു ലോറി വേറൊരു. അയ്യോ എനിക്ക് പേടിയില്ല. അളിയാ അളിയാൻ പേടിച്ചേ പറ്റൂ. അളിയാൻ പലിശ കൊടുക്കാനുള്ള ഗുണ്ട സൈമ ഇങ്ങോട്ട് വരുന്നുണ്ട്. പേടിച്ച പൈസ രണ്ടു ദിവസം കഴിഞ്ഞ് തരാം പൈസയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്നെ കണ്ടാൽ ആൾക്കാർ കിട്ടി കിട്ടാന്ന് ഉറപ്പിക്കുന്ന ഒരു ഗുണ്ടയാണ് ഞാൻ. പൈസ മേടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കൊലക്കാരത്തിന് കേസ് കൊടുക്കേണ്ടി അറിയാ പോയാടാ. മാണി കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നീ ഇതന്നെ കാണിച്ചത്. പൈസ അടിഞ്ഞിട്ട് അടിക്കണം അടിക്കണന്ന് തൽക്കാലം. ഏ വാ വാണ ഒന്നിരിയണ്ണ. അതെ കഴിഞ്ഞ ആഴ്ച ഞാൻ ജോൽസ്യത്തിൽ പോയി കണ്ടപ്പോഴേ ജോൽസ്യം പറഞ്ഞത് ഇവനെ പോലുള്ള എണ്ണം കെട്ടവന്മാർക്ക് പൈസ കൊടുക്കരുത്, കിട്ടത്തില്ല എന്ന്. എനിക്ക് ഒരാഴ്ചയും കൂടെ ആയുസുള്ളെന്നാണ് ആ രാശി പറയുന്നത്. ഞാൻ നാല് ഒരാഴ്ചയും ഞാൻ തത്വം. അണ്ണാ എനിക്കൊരു ഐഡിയ, ഇവന്റെ പേടി നമുക്ക് അങ്ങ് മാറ്റിയാലോ. ഈ മരണഭയം വന്നു കഴിഞ്ഞാൽ യാതൊരു തന്നെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഒരു ധൈര്യം വരും. വരുമ്പോ എല്ലാവരും സെന്റിയേറ്റ് തോന്നെ. വേറെ ഗ്ലാസ് വേണോ? അതിനാണോ കരയുന്നേ? നീ പറഞ്ഞ കറക്റ്റ് ആണോ? സെന്റി ആയിരുന്നു സെന്തി. സൈമൺ ഒരാഴ്ച കൂടെ ഉള്ളു ഞാൻ ചാവുന്നു. നീ ഭരിക്കൂടാ, നീ ഭരിക്കും. കുഴപ്പമില്ലാട്ടാ, ഒരാഴ്ച ഇനിയിപ്പോ നീ ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. അല്ല എനിക്ക് നടക്കാത്ത ഇതുവരെ ജീവിതത്തിൽ നടന്നിട്ടില്ല ആ ആഗ്രഹം കൂടെ സഫലമാക്കണം എനിക്ക്. അളിയന്റെ ഏത് ആഗ്രഹം ഞാൻ സാധിച്ചു തരും? അളിയൻ പറ എനിക്ക് എനിക്കൊന്ന് ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ക്യാമറ നിങ്ങൾ ആരും അറേഞ്ച് ചെയ്തില്ല. ക്യാമറക്ക് നമ്മൾ ഇത് അവിടെ പോകണ്ടേ? നീ എന്താണ് പറയണത്? ഇത്രയും സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഇതു നവസുമ ശരവലഹരി ഋതി സുഖ നദിയിലൊരനുപമ ശലഭ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാറുണ്ട്. എവിടെ എനിക്ക് പുറത്തോട്ടൊന്ന് പോകണം. ഒറ്റക്ക് പോകണ്ടോ? ഒറ്റക്ക് പോകണം. ചാവാൻ പോകണം എന്തിനാ പേടി? ഞാൻ പോയിട്ട് വരാം. കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്നിട്ട് വേണം ഇതെല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഭർത്താവ് എങ്ങനെയുണ്ട്? ഒറ്റക്ക് പോകണ്ട. ഇറങ്ങി മുണ്ടൊക്കെ പിടിച്ചു നേരം. അയ്യോ ആരാ?
ഇത് രാജേന്ദ്രൻ. ഓ നമസ്കാരം. വലിയ ആളാ, കാണാൻ എങ്ങനുണ്ട്? ഓ നല്ലത്. ആ കുറച്ച് വക്ക് പൊട്ടിയതാന്നേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. കാണാൻ ഒരു മെനയൊക്കെ ഉണ്ട്. കളിയാക്കരുത്. അല്ലല്ല, അതെ ഇവിടെ വേറൊരാള്, വേറൊരാള്. നീ ചായ എടുത്തോണ്ടോ? ചായ എടുക്കല്ലേ? ചായ എടുത്ത് ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ എടുത്തിട്ട് വരാം. നിനക്കൊരു പൊന്തനെ തന്നിട്ടില്ലേ ഞാൻ ചായ കൊടുക്കാൻ? തന്നിട്ടില്ലയോ? അവളെടുത്തോണ്ട് വരും. ഇപ്പൊ ചായ കൊണ്ടുവരും. കാര്യങ്ങളെല്ലാം അറിയാല്ലേ? എല്ലാ കാര്യങ്ങളും. കാരണം അവളെ ഒറ്റയായി പോകരുത്. തീർച്ചയായിട്ടും അവരെ ഇപ്പൊ അറിയിക്കണ്ട കേട്ടോ. സുമുഖനായിട്ടില്ലേ? ഞാൻ സുമുഖനായിട്ടിരിക്കുന്നത്. ഓ ഡൈയൊക്കെ തെളിഞ്ഞു തുടങ്ങി കേട്ടോ. ചായ കൊടു, ചായ കൊടു, ചായ കൊടു. പിന്നെ നിങ്ങൾ ഞാൻ അകത്ത് പോയി മറ്റേ മുറുക്കും ചിപ്സും ഞങ്ങൾ എടുത്തോണ്ട് വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കും, സംസാരിച്ചു. നീ എവിടെ പോണ്? ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. നിങ്ങൾ വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെ ഒന്നും കാണിക്കരുത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിന്റെ അമ്മയുടെ നായര്. അയ്യോ ആണോ? അറിയോ, കേരളത്തിൽ കേരളത്തിൽ ഒരു കാര്യം ചെയ്യാം. എന്താ പേര്? എന്റെ പേര് രാജേന്ദ്രൻ. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേരെന്താണ്? സുജ. കൊള്ളാം, നല്ല പേര്. ജോലി? ഞാനിപ്പോ ഐ ടി ഡിയിൽ ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടി. ഓ നന്നായിട്ടുണ്ട്. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ജോലി കിട്ടിയതിന് ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് നിർബന്ധം. പിന്നെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കയറുന്ന പെണ്ണിന് ഒരു ഭാഗ്യമുണ്ട്. എന്തുവാ? എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളേ, അമ്മയില്ലേ. ആ സ്ഥിതിക്കാകുമ്പോഴത്തേക്ക് അമ്മായിമ്മ പോലെ ഒഴിവാകുമല്ലോ. ഇത് അപ്പുറത്തെ എത്തിയാ മതി കേട്ടാ. ലോറി മൂടാൻ? ലോറി മൂടാനല്ല, അല്ലെ മരിച്ചു കഴിയുമ്പോ പിന്നെ ഇതൊന്നും എടുക്കാനുള്ള സമയം കാണൂല. ചിലപ്പോ എനിക്ക് ഞാൻ ഒരാഴ്ച കഴിയുമ്പോ മരിക്കൂലേ? ഞാൻ മരിച്ചു കഴിയുമ്പോ നേരത്തെ പറഞ്ഞ ഒരാള്, ആ പുള്ളി മരിച്ചപ്പോഴത്തേക്ക് ഭാര്യയൊക്കെ ഒറ്റയ്ക്കായെന്ന് പറഞ്ഞില്ലേ? അയ്യോ, പെണ്ണ് അവസാനം പറയാൻ പറ്റാത്ത ജോലിക്ക് വരെ പോയി. ആ 7 വർഷം എന്റെ കൂടെ കഴിഞ്ഞല്ലേ അവള് ഒറ്റപ്പെടരുതല്ലോ. അതുകൊണ്ട് അവളെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നത്. പെണ്ണുമ്പിള്ളെ കാണിക്കാൻ വേണ്ടിയാണ് ആ മാങ്ങാത്തലേനെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ആരാ മാങ്ങാത്തലേന? ഇവന്റെ പെണ്ണുമ്പിള്ളെ കാണിക്കാം. അവന്റെ അടുത്ത് വിളിച്ചുള്ള കാര്യം പറയാം കേട്ടോ. ആരെന്നറിയാമോ പെണ്ണ്? ആര് കൊണ്ടുവന്നെന്ന് അറിയാമോ? എന്നെ കാണിക്കാൻ നിന്റെ മാപ്പിള കത്തി എഴുന്നേൽക്കൊണ്ട് വന്നതാണ് ഈ ആരാജന. ആന്ന് നിന്നെ കാണിക്കാൻ കൊണ്ടുവന്ന. നിനക്ക് പേടി മാതി പ്രാന്തായ? ഇല്ല, അതെ ഈ ജോത്സ്യം പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോ ഞാൻ മരിക്കുന്നു. ആ മരിച്ചു കഴിഞ്ഞാ പിന്നെ നീ ഒറ്റയ്ക്കായി പോവൂലേ? 7 കൊല്ലം ഒന്നുമില്ലേലും നോക്ക് കൂടെ കൊണ്ട് നടന്നല്ലേ ഇല്ലേ? അപ്പൊ പിന്നെ അവൾ ഒറ്റപ്പെട്ടു പോയാ? നീ എന്ത് പ്രാന്താടായി പറയുന്നത്? അതിനാണോ നിന്റെ ഭാര്യനെ ഇയാളെ കൊണ്ട് കെട്ടിക്കുന്നത്? അവക്ക് ഒറ്റപ്പെടല്ലേ. നിങ്ങൾ ബന്ധുക്കൊക്കെ അവള് നാളെ ഒരു ഭാരമാവല്ല. അതുകൊണ്ടാ. എന്തോന്ന് പറഞ്ഞേ? നാളെ നീ ആർക്കും ഒരു ഭാരമാവല്ല. അതുകൊണ്ടാ. അതുകൊണ്ട് നിനക്കൊരു ജീവിതാവൂല. ഞാൻ ഒരാഴ്ച ചത്ത് മലന്ന്. ഇത് എന്നെ പെണ്ണാൻ വേണ്ടി വന്നാണോ? നീ ഒറ്റയ്ക്കാവരുത്. സഹോദരി കയ്യിൽ പിടിപെടും. ഞാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനും പെണ്ണ് കേട്ടാനും വന്നില്ല. ഇവന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ നാട്ടിൽ മൊത്തം പാവട്ടാണ്. ഇവന്റെ പേടി അന്ധവിശ്വാസമല്ല. അങ്ങനെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തിരുത്താൻ പറ്റുമെങ്കിൽ അവനെ പറഞ്ഞു തിരുത്താമെന്ന് വെച്ചിട്ടാണ് ഇവന്റെ ഈ പൊട്ടം കൂത്തിനെ ഞാൻ കൂട്ടുകുന്നത്. അല്ലാതെ എന്റെ പൊന്നു പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ. ഓ എല്ലാരും കൂടെ എന്നിട്ട് കളിയാക്കിയല്ലേ? ഓ ആ അത്രേ ഉള്ളായിരുന്നു. ഞാനങ്ങ് പേടി അടിപൊളി. എവിടെ പേടി മാറി? പേടി മാറി. അതങ്ങനെ മനസ്സിലായി. എന്നെ നമ്മ തല്ലി. എന്നെ തല്ലി. എവിടെ പേടി മാറി? എല്ലാവർക്കും എന്നെ പറ്റിച്ചപ്പം സന്തോഷമായല്ലേ? അല്ലേ അന്ധവിശ്വാസം മാറിയല്ലോ.
ഇപ്പൊ ഏകദേശം അല്ല മാറി. പേടി മാറിയില്ലോ? പേടി ആ മാറി. നീ മാതിരി പണി ധൈര്യമായിട്ട് നോക്കോ, ധൈര്യമായിട്ട് ഞാൻ ഉണ്ട്. എനിക്ക് നീ എപ്പോഴും ഞാൻ കൂടെ കാണുന്ന നിന്റെ കൂടെ. നിന്റെ പേടിയൊക്കെ മാറി മാറി. ഞാൻ പേടി കൂടെ അതുകൊണ്ട് പോയിക്കോട്ടെ. ധൈര്യമായിട്ടോക്കോ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായി, അവന്റെ പേടി മാറി. ഓരോ പേടി കാരണം മനുഷ്യനുണ്ടാവുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ കഷ്ടപ്പാട്. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ല് നമ്മളൊന്ന് ഓർക്കുക. ചൊട്ടയിലെ ശീലം ചുടലവരെ. ഇന്നസെൻസ്, ടെൻഷൻ പപ്പൻ, ഇങ്ങനെയുള്ള ടെൻഷനുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിപ്പോൾ ടോർച്ച് അടിച്ച് ഇങ്ങനെ നടക്കുക, പാറ്റിയുണ്ടോ? അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ചിലർക്ക് ഈ പറഞ്ഞതുപോലെ വൃത്തി, അതായത് നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ പ്ലേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവർ കഴിക്കുന്നത് അവർ പോയി കഴുകും. സ്വന്തം അമ്മയൊക്കെയാണ്, അവരേതായാലും വിഷമൊന്നും വയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ അവർ ആ ഗ്ലാസ്സും അവർ കഴുകും. അപ്പോൾ അതൊരു അസുഖമാണ്, കൂടാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്തായാലും അത് വളരെ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. പിന്നെ അഭിനയ രംഗത്ത് എന്ന് പറയാന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര അഭിനയക്കാരാണ്. അതുകൊണ്ടാണത് കൂടുതൽ നന്നായി നമ്മളൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അഭിനയമാണ്. അത് വളരെ വളരെ അധികം നന്നായിരുന്നു. ഓക്കെ സൂപ്പർ, താങ്ക് യു സോ മച്ച് സർ. റിമി, ടീം ഫസ്റ്റാസ്, സാധാരണ ആണുങ്ങൾ ഇത്രയും പേടിത്തൊണ്ടന്മാരാറാറില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഒരാണിൻ്റെ കൂടെ കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവ് ധൈര്യശാലി അല്ലെങ്കിൽ അവരുടെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അപ്സരേനെ നമുക്ക് സമ്മതിക്കാണ്ടിരിക്കുമ്പോൾ 7 വർഷം എല്ലാത്തിനും ഭർത്താവിൻ്റെ കൂടെ നിഴലായി നിഴലായി ജീവിച്ച് ഇങ്ങനെ ഒരു പൊട്ടിക്കുട്ടിയായിട്ട് ഇങ്ങനെ അഭിനയിച്ചപ്പോഴും ലാസ്റ്റ് അപ്സര ഒരു കലക്കങ്ങ് കലക്കി. അതിന് നമുക്ക് വേറെ ഭർത്താവ് ജീവിച്ചിരിക്കെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്സര ശരിക്കും, ഓ അപ്സര ഒരു ഉഗ്രൻ ആക്ട്രസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം വൈകാണ്ട് എൻ്റെ മനസ്സ് പറയണു ശരിയാണെങ്കിൽ ചിലവ് ചെയ്ത് തരണം. ഈ കോമഡി സ്റ്റാർസ് തീർന്നതിന് മുൻപ് അല്ലെങ്കിൽ തീർന്നതിന് ശേഷം നിങ്ങളെ മാത്രം വെച്ചിട്ട് ചിലപ്പോൾ ഒരു സംവിധായകൻ ഒരു പടം എടുക്കാൻ വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പേഴ്സണലി എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ടീമാണ്. നിങ്ങൾ എന്ത് കാണിച്ചാലും അതിൽ ഇത്രയും നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ചിരിക്കാനോ ചിന്തിപ്പിക്കാനോ എന്തെങ്കിലും നിങ്ങൾ തരും. ഇത് നിങ്ങളുടെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സ്കിറ്റ് എന്നല്ല പറയണം, പക്ഷേ എന്നാലും ഇതിലും ഒരു എന്തോ ഒരു കണ്ടന്റ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജ്യോതിഷേട്ടാ. സാധാരണഗതിയിൽ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു സ്കിറ്റ് ഉണ്ടാക്കുമ്പം നുണ പറയുന്ന ആൾ, ഏഷണി പറയുന്ന ആൾ, മറ്റുള്ളവരെ പറ്റിക്കുന്ന ആൾ, ഇതിലൊക്കെ ഹ്യൂമർ ഉണ്ടാക്കാം. ഭാര്യയെ പേടിക്കുന്ന ഭർത്താവ് ഹ്യൂമറാണ്, ഭർത്താവിനെ പേടിക്കുന്ന ഭാര്യ ഹ്യൂമറാണ്. ഇതിലെ സജിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പേടിയുള്ള ഒരാൾ, ഇതൊരു രോഗമാണ്. രോഗത്തിനെ ബേസ് ചെയ്തൊരു സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹ്യൂമർ നമുക്ക് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കാൻ കഴിയില്ല. ഒരു രോഗാവസ്ഥയാണ്, അയാളോട് ഒരു സിമ്പതിയുടെ അംശം കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു മൈനസ്. പ്ലസ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ രോഗം എന്നിൽ ചെറിയ നൊമ്പരം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഹൃദയം തുറന്ന് അത്രത്തോളം പൊട്ടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, അതെൻ്റെ പരിമിതിയായിരിക്കാം. പ്രേക്ഷകർക്ക് അങ്ങനത്തെ പരിമിതികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ഹേമന്ത്, ഇവർ ഈ പേടിയുടെ ടെൻഷൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു. ഹേമന്തിന് ലൈഫിൽ ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഹൈറ്റ് പേടിയുണ്ട് അല്ലേ? ഓ ഹൈറ്റ് പേടി. സിനിമയ്ക്ക് ശേഷം എന്തും സംഭവിക്കാം, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഇരിക്കുന്നു. പെർഫോമൻസ് ചെയ്യാൻ പറയണെങ്കിൽ ഭയങ്കര ലൈവ്ലി ആയിരുന്നു, ഭയങ്കര ജീവനുള്ള പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ട്. മിയശ്രീ, ഇവരുടെ ഇന്നത്തെ പെർഫോമൻസ് എൻജോയബിൾ ആയിരുന്നോ? അയ്യോ ശരിക്കും ലൈവ്ലി ആയിരുന്നു. ഇങ്ങനെ ഓവർ പേടി കൊണ്ട് ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഏരിയ കവർ ചെയ്തു എല്ലാവരും. നന്നായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇന്നസെൻസ് ഓൺ 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർസ് 93/100. സൂപ്പർ. എല്ലാവർക്കും നല്ല ശുഭചിന്തകളൊക്കെ തന്നെ കണ്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് അപ്പ്. മുഖ്യമന്ത്രി രാജിവെക്കുക, എന്തിനാ അത്?
അതൊന്നും എനിക്കറിഞ്ഞോടെ എന്റെ വീട് ആ തോട്ടിന്റെ അക്കരയാണ്. അവന്മാർ രാവിലെ വന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി രാജിവെക്കാൻ സമരത്തിൽ വരണമെന്ന്. ഞാൻ വന്നു വിളിക്കുന്നു, വേറെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ, മുഖ്യമന്ത്രി രാജിവെക്കുക. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി. ഏതാ പെണ്ണ്? അണ്ണാ എനിക്കേ അവളെ ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ആയിട്ട്? ഓ പറ്റിക്കാനാണോ? അല്ലല്ലോ സീരിയസ്. അവളെ പേരെന്തുവാ? അറിഞ്ഞൂടാ. ഹലോ. ഹലോ, ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുന്നേ? അയാളില്ലെങ്കിലേ, അയാളില്ലെങ്കിലേ അവള് പെടലേക്ക് വിരല് വെച്ചിട്ട് ഒരക്കും. ഇങ്ങനെയൊക്കെ ചെലപ്പോ വിളിക്കുമ്പോ ഒരു സുഖം കിട്ടാറുണ്ട്. ടെൻഷൻ ആയിട്ടെ കണ്ണാ, എന്തിനാ